हलो फ्रेंड्स वेलकम टू एंड होम या प्रिया रोजी एंत विशेष सुखल अब इन या होम टूर् पार्ट टू आदेद अब निोड या कई प्रोमीसू ना किचन एंड डाइनिंग अब अमुक अंब वे क्यों पर एत्र ना वीडियोस सपोर्ट एल्वर किडल थैंक्स अब नि सपोर्ट मुंबा पेट अब एल की वाचिंग अब फ्रेंड्स नम्बे पार्ट वण वीडियो कहेंटी और रीक्याप या नम्बे वीडे ले औट मनसान नमुक हॉल वे इन डाइनिंग किचनल अल ना सिटिंग रूम ब्लश रूम पास नमुक डाइनिंग किचनल अब नमुक आवड़ीयो അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തോട്ടെ. ഞാൻ കഴിഞ്ഞ തവണ വിട്ടുപോയതാണ് നമ്മുടെ ഫ്ലോറ് വുഡൻ ഫ്ലോറാണ്. പിന്നെ നമ്മുടെ സോഫ നന്നായി കാണാൻ പറ്റിയില്ലെന്ന് ഞാൻ കേട്ടു. അത് എൻ്റെ ഒരു എഡിറ്റിംഗിൽ വന്ന മിസ്റ്റേക്കാണ്. അത് ഒരുപാട് ബ്രൈറ്റ് ആയിപ്പോയി. നമ്മുടെ സോഫയൊരു ക്രീം കളർ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ളതാണ്. പിന്നെ ക്യാൻഡിൽസ് ജസ്റ്റ് ഒരു ഹോൾഡറിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ശരിക്കും ക്രിസ്മസ് ടൈമിൽ ഇതെല്ലാം റെഡ് കളറിൽ ചെയ്യാറുണ്ട്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു നമ്മളുടെ ഈ ഫ്ലവർ പോട്ടും അതിനുള്ളിലെ ഈ ഫ്ലവേഴ്സിൻ്റെയും പിക്ചറാണോ നമ്മൾ ക്യാൻവാസിൽ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതെന്ന്. ഇത് സത്യത്തിൽ നമ്മൾ രണ്ട് തവണ രണ്ട് ഷോപ്പിൽ നിന്ന് രണ്ട് സമയത്തായിട്ട് വാങ്ങിയതാണ്. നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഫ്ലവർ പോട്ടിൽ നമ്മൾ മൂന്ന് ബ്രാഞ്ചസ് ഓഫ് ഫ്ലവേഴ്സാണുള്ളത്. അതുപോലെ തന്നെ മൂന്ന് പിക്ചേഴ്സാണ് അതിന് മുകളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്നിച്ചുള്ള ഒരു പിക്ചറുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വോളിൽ മാത്രമേ നമ്മൾ ഒരു പിങ്ക് കളറ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള റൂം നമ്മൾ പിങ്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഡൈനിങ് കിച്ചണിലേക്ക് പോകാം. ആ ഇതാരാ എവിടെ ഇരിക്കുന്നേ? ഹലോ, ഈ ചേട്ടനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇതാണ് നമ്മുടെ റോജി ചേട്ടൻ. ഞാനും കുറച്ച് നാൾ മുമ്പ് പരിചയപ്പെട്ടതാണ്. തീർച്ചയായിട്ടും. ഞാൻ കിച്ചൺ ഡൈനിങ് വീഡിയോ എടുക്കുക. എൻ്റെ കൂടെ കൂടാവോ? കാലെ പിടിക്കണത് സ്ഥിരം എന്നോട് പറയുന്നതാണ്. കാര്യം കാണാൻ നമുക്ക് കാലം പിടിക്കണല്ലോ. അതുകൊണ്ട് ഞാൻ പിടിച്ചു വരുമോ? തീർച്ചയായിട്ടും. നമുക്ക് ചേട്ടനെ കൂടെ കൂട്ടാം. ചേട്ടനെ കൂടെ നമുക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് പോകാം. അപ്പം നമുക്ക് നമ്മുടെ ഡൈനിങ് റൂമിലേക്ക് പോകാം, അതുവഴി നമുക്ക് കിച്ചണിലേക്കും പോകാം. എല്ലാവരും പോലെ ക്രീം കളറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും തന്നെ നിങ്ങൾക്ക് ആ കളർ കാണാം. പിന്നെ ചെറിയതായിട്ട് നമ്മളൊരു ബ്രൗണിഷ് കളറും കൊടുത്തിട്ടുണ്ട്. ഈ കോർണറിൽ നമ്മൾ ഒരു വെറുതെ ഒരു ഫ്ലവർ പോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഒരു മയിൽപ്പീലിക്കാവാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്.
എടാ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മയിൽപ്പീലികൾ എത്ര വർഷം മുമ്പ് മേടിച്ചതല്ലേ. ഇപ്പോഴും അത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളൊരു 10 വർഷം മുമ്പ് ഒരു ഹോളിഡേസിന് പോയപ്പോൾ കണ്ടപ്പം ഇഷ്ടപ്പെട്ട് മേടി. നമ്മുടെ മയിൽപ്പീലികൾ ഇവിടുത്തെ കണ്ടപ്പം ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് വന്നിട്ട് ഇഷ്ടപ്പെട്ട് അന്ന് മേടിച്ചത്. അത് ഇപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. അപ്പോൾ അതിവിടെ ഞങ്ങൾ അതിങ്ങ് കൊണ്ട് സെറ്റ് ചെയ്തു. അതിൻ്റെ കൂടുതൽ തന്നെ കണ്ടോ 2 ജാറുകൾ, വൈൻ ജാറുകൾ. ഇത് ഞങ്ങൾ നമ്മളൊക്കെ ഇത് കണ്ടിരിക്കുന്ന പണ്ടത്തെ കാലത്ത് ഈ പാലസുകളിലൊക്കെ വൈൻ വിളമ്പുന്ന ജാറുകളുടെ ഒരു റിഫ്ലക്ഷനായിട്ട് തോന്നി. അങ്ങനെ കണ്ട് ഇവിടെ ഒരു ആൻറ്റിക് ഷോപ്പിൽ നിന്ന് അത് മേടിച്ചതാണ്. നമുക്കറിയാൻ പറ്റത്തില്ല എത്ര പേര് വൈൻ ഊറ്റി കുടിച്ചതാണ്. നമ്മുടെ വിൻഡോയ്ക്ക് കൊടുത്തിട്ടുള്ള കേർട്ടൻ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അതായത് ഒരു ലൈറ്റ് നെറ്റ് കേർട്ടൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിലൊരു യെല്ലോ ഗ്രീൻ കളർ ഫ്ലവേഴ്സിലുള്ള എംബ്രോയിഡറി വർക്കാണ്. അത് നമ്മുടെ ഈ ഗോൾഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നല്ല മാച്ചായിട്ട് തോന്നി. അങ്ങനെയാണ് നമ്മളത് ചെയ്തത്. പിന്നെ ഇതൊരു നെറ്റ് കേർട്ടൻ ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള വിൻഡോയിൽ കൂടിയുള്ള ലൈറ്റും ഒട്ടും ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ കാണുന്ന ഒരു ചെറിയൊരു കോക്കറി ഷെൽഫാണ് ഇത്. എൻ്റെ ഒരു പിടിവാശിയാണെന്ന് പറയാം ഈ സാധനം ഇവിടെ വന്നത്. കാരണം പ്രിയയ്ക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിറയ്ക്കാൻ പ്രിയയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതിനകത്ത് നിറച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഒക്കെ സ്റ്റോറിയിലോട്ട് പോയാൽ നമുക്ക് ഒത്തിരി പറയാനുണ്ട്. അതിന് പറയാനുള്ള സമയം നമുക്കിവിടെയില്ല. അപ്പോൾ ഇതാണ് ഈ കോക്കറി ഷെൽഫിൻ്റെ കഥ. നമ്മുടെ ഡൈനിങ് ടേബിളും ചെയർസും ആണ്. ഇതൊരു 8 ചെയർസാണ് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളത്. ഞങ്ങൾ കുറേ നാൾ തപ്പിയിട്ട് നമുക്ക് കിട്ടിയതാണ് ടേബിളല്ല ചെയറ്. അപ്പം നമ്മൾ ഈ ചെയർ ആദ്യം ഇവിടെ അന്വേഷിക്കുമ്പോൾ UK ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്കത് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ തപ്പി പിന്നെ നമുക്കത് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്. ഇതൊരു 3 മാസമെങ്കിലും എടുത്തു ഇത് വരാൻ. വേറെ ഇങ്ങനെ കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാകത്തുള്ളൂ. ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതായതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ ഒരു ഷെയ്പ്പും ഇതിൻ്റെ ഒരു കളറും ഇതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ കുറേ നാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ വന്ന സാധനമാണിത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രൂട്ട്സ് ഇടുന്ന ഒരു ബോളാണ്. നമ്മൾ അതിൻ്റെ ഭംഗി കാരണം അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് വെക്കാം. നിങ്ങൾ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാകും. നമ്മളൊരു ട്രഡീഷൻ പോലെ പിള്ളേർക്ക് ചുമ്മാ ഒരു 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 ഓർമ്മ, അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഓരോ തിരി ഇതിലിങ്ങനെ എപ്പോഴും കത്തിക്കും. ക്രിസ്മസ് ടൈമിൽ നമ്മളിതിൽ റെഡ് കളറ് തിരി വെച്ചതാണ്. ഇനി നമുക്ക് വൈറ്റ് കളർ വെക്കണം. സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് മൂവ് ചെയ്യാം. ഈ കിച്ചൺ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഗാരേജിൻ്റെ ഒരു പാർട്ട് കൺവേർട്ട് ചെയ്ത് കിച്ചണാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഡൈനിങ് റൂമിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും കിച്ചൺ നമുക്ക് ശരിക്കും കാണാം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കിച്ചണുമായിട്ട് ഒരു സെപ്പറേഷൻ കീപ്പ് ചെയ്യുകയും ആ സെയിം ടൈമിൽ ഒരു കിച്ചണിലേക്ക് ഒരു ലുക്കും കിട്ടും. We'll be right back.
കിച്ചൺ നമ്മുടെ കിച്ചണിനെക്കുറിച്ച് നമുക്ക് ഒരു വാക്ക് പറയാം കേറുന്നതിനു മുമ്പ് പറഞ്ഞു അതായത് ഞങ്ങളുടെ ഈ കിച്ചൺ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തതാണ് ആര് തന്നെ ഡിസൈൻ ചെയ്തു അപ്പോൾ നമ്മൾ പറയാവോ ശരിക്കും റോജിയാണ് ഇത് മൊത്തം ഇതിന്റെ ഇതെല്ലാം ഇതിന്റെ ഡിസൈനിങ് ഇതിന്റെ എവിടെ കബോർഡ്സ് എവിടെ വേണം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിന്റെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ കൂടുതൽ നിൽക്കുന്ന സമയം സ്പെൻഡ് ചെയ്യുന്നവരാണ് കിച്ചൺ ഡിസൈൻ ചെയ്യേണ്ടത് അല്ല ഞാൻ മൂന്നാല് കിച്ചൺ കീ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ കുക്ക് ചെയ്തതാണ് ഈ കിച്ചണിൽ വെച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ രണ്ടു പേരുടെ കൂടെ ഐഡിയാസ് ആണ് ഇതിനകത്ത് ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് പ്രിയയുടെ കുറേ നല്ല ഐഡിയാസ് ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു ആ ഐഡിയാസ് എല്ലാം കൂടി ഞങ്ങൾ ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് ഒരു ഫൈനൽ ഒരു പ്ലാൻ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി എന്നിട്ട് അത് വർക്കേഴ്സിനെ കാണിച്ചു ആ വർക്കേഴ്സിനെ കൊണ്ട് ഞങ്ങൾക്ക് ഈ രീതിയിൽ അത് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്ത ഒരു കിച്ചണാണ് ഇതിനകത്ത് പല എലമെൻസും അവർ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു പക്ഷേ ഞങ്ങൾ അവർ ഇങ്ങനെ ചെയ്താൽ അത് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് ഞങ്ങളുടെ ഐഡിയാസ് എല്ലാം ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തൊരു കിച്ചണാണ് അപ്പോൾ ഈ കിച്ചണിലേക്ക് ഞങ്ങൾ വാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഹാപ്പിയാണ് ഇതിനകത്ത് അപ്പം ബാക്കി ഇത് ഈ കിച്ചണിലെ കാര്യങ്ങളെല്ലാം പ്രിയ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും പ്രിയ നന്നായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരും നിങ്ങളിരുന്ന് അതെ അത് റോജി എന്നെ ഒന്ന് കളിയാക്കിയതാണ് നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മൾ ഈ കിച്ചണിൽ മൊത്തം ഒരു ക്രീം ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മളൊരു ബ്ലൂ ലെഡ് ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിടുമ്പം ശരിക്കൊരു കുറച്ചും കൂടെ വൈറ്റിഷ് ആകും കിച്ചൺ പിന്നെ നമ്മളൊരു ഐലൻഡ് സ്പേസിന് പകരം നമ്മളൊരു ചെറിയൊരു ഗ്ലാസ് ടേബിളും ഒരു നാല് ചെയേഴ്സും ഇട്ടേക്കുവാണ് അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അതിൻ്റെ ടേബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഡിഫറെൻറ്റ് പൊസിഷനിൽ നമുക്കിടാൻ പറ്റും എല്ലായിടത്തും ചെറിയ കുറേ ഡെക്കറേഷൻസ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് ആദ്യം വോക്ക് ഇൻ ചെയ്യുമ്പോഴേ ഒരു വോൾ സ്റ്റിക്കറാണ് കാണുന്നത് അതിൻ്റെ മിഡിലായിട്ട് നമ്മുടെ ഒരു ചെറിയൊരു പിക്ചറും വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു വെൽക്കം ഫീലിങ്ങിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ് ഒരു ഗ്ലാസ് ഡിസ്പെൻസറാണിത് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ നമ്മുടെ ഒരു വൈറ്റ് ഗ്രാനൈറ്റ് സിങ്ക് ആണ് പിന്നെ ആസ് നോർമൽ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാ വിൻഡോസിലും ഉണ്ട് പിന്നെ കബോർഡ്സ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാം ഇതെനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കെറ്റിലാണ് നമ്മൾ എപ്പോഴും കാണുന്നതിനെക്കാട്ടിലും വളരെ വ്യത്യസ്തമായ ഒരു കെറ്റിലാണിത് ഇതൊരു സെറാമിക് കെറ്റിലാണ് നമ്മുടെ സാധാരണ കെറ്റിൽ പോലെ വളരെ എഫിഷ്യൻറ്റ് തന്നെയാണ് അതും നമ്മുടെ ടീ കോഫി ഷുഗർ പൗഡർ അതും എന്തെങ്കിലും ഡിഫറെൻ്റ് വേണമെന്ന് വിചാരിച്ച് ഞാൻ എനിക്കത് കിട്ടിയതാണ് പിന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് ട്രേസ് ആണിത് പിന്നെ നമ്മുടെ അടുപ്പ് നമ്മളൊരു വൈറ്റ് കളറിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് ശരിക്കും ഗ്ലാസ് ആണ് അതാണ് അതിൻ്റെ പ്രത്യേകത കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ ഭയങ്കര ഭംഗിയാണിതിന് പിന്നെ ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ് നിങ്ങൾ ആരെങ്കിലും പുതിയ കിച്ചൺ പണിയുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ ഗ്ലാസ് ടോപ്പിൻ്റെ അടുപ്പുകൾ ഇത് അഞ്ച് അടുപ്പുണ്ട് നമുക്ക് അത് നമുക്ക് പല സൈസിലുണ്ട് അത് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ഞങ്ങളുടെ ഈ ഓപ്പൺ ഷെൽഫ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിലിങ്ങനെ പോട്ടുകൾ വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കരം ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തതാണ് നാട്ടിൽ നിന്ന് ഞങ്ങൾ പൊട്ടിക്കാതെ കൊണ്ടുവന്നൊരു മൺകൂജിയാണിത് ഞങ്ങളുടെ ഈ കൊച്ചു ടേബിളിൽ എപ്പോഴും കുറച്ച് ഫ്ലവേഴ്സ് ഫ്രഷ് ഫ്ലവേഴ്സ് കാണും സമ്മർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ നല്ല ഫ്ലവേഴ്സ് കിട്ടും ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടികൾ ഈ ഡെക്കറേഷൻസ് ഇതൊക്കെ വെക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ കുക്കിംഗ് എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ കുക്കിംഗ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എല്ലാ ദിവസവും കുക്ക് ചെയ്യാതെ പറ്റത്തില്ല കുട്ടികളും ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യണം പക്ഷേ എനിക്കിങ്ങനെ ഡെക്കറേഷൻസും ഇങ്ങനെ ക്ലീനിങ്ങും അതാണ് സത്യമായിട്ടും ഇഷ്ടം നിങ്ങൾക്ക് ഈ ഫോട്ടോ പിക്ചേഴ്സ് ഇഷ്ടമായി ഞങ്ങൾ എല്ലാം വൈറ്റ് കളറുള്ള ഫോട്ടോസാണ് അവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ കിച്ചൺ ശരിക്കും ഒരു എൽ ഷേപ്പിലാണ് അപ്പോൾ നമുക്ക് ഈ വിൻഡോയിൽ കൂടെ നോക്കിയാൽ നമ്മൾക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ കാണാൻ പറ്റും പിന്നെ വിൻഡോസിലെല്ലാം പതിവ് പോലെ നമ്മുടെ ചെടികളെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഒരു വൈറ്റ് ആൻഡ് ക്രീം കോമ്പിനേഷൻ ആയതുകൊണ്ട് വളരെ ലൈറ്റായിട്ടുള്ളൊരു കളർ ഫീലിംഗ് ആണ് അപ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ കുറേ കളേഴ്സ് അങ്ങ് വാരി എറിഞ്ഞ പോലെയാണ് ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തപ്പോഴേക്കും വന്നത് അപ്പോൾ അതിന് വേറൊരു നല്ലൊരു ഭംഗിയുള്ളൊരു എഫക്റ്റായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ കിച്ചണിൻ്റെ കൂടെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി
അത് നമുക്ക് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. അവിടെ വെച്ചാണ് നമ്മളെല്ലാ കുറച്ച് മെസ്സി ആയിട്ടുള്ള പണികളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മുടെ കിച്ചൺ നമുക്ക് ടൈഡി ആയിട്ട് തന്നെ ഇടാൻ പറ്റാറുണ്ട്. ഇവിടെയാണ് നമ്മളെല്ലാ അപ്ലയൻസസും വെച്ചിരിക്കുന്നത്. ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെയാണ്. നമ്മുടെ കിച്ചൺ ആൻഡ് ഡൈനിങ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം എൻ്റെ ഹോം.